കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി സെൻറ് തോമസ് മാർത്തോമ ദേവാലയത്തിലെ ഒരു ഇടവ അംഗത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, 107 വയസ്സുള്ള കുഞ്ഞമ്മ ചാക്കോ എന്നറിയപ്പെടുന്ന ഈ നാട്ടുകാരുടെ കുഞ്ഞമ്മച്ചി. പഴയ 7-ാം ക്ലാസ്സാണ്. ചവിട്ട് ഹാർമോണിയത്തിൽ സംഗീതം പഠിച്ച് അനേകം കൺവെൻഷൻ സെൻ്ററുകളിലും ഈശോയുടെ ഗാനം ആലപിച്ച, അനേകരെ ആത്മാവിൻ്റെ ആ വലിയ അഭിഷേകത്തിലേക്ക് ഉയർത്തിയ കുഞ്ഞമ്മച്ചിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കുഞ്ഞമ്മച്ചി, സുഖാണോ? സുഖാണോ? പേര് നമുക്കൊരു പാട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടിക്കേ. അതിയായി നിന്നെ സ്തുതി പാങ്കുവയാതൊഴുകേശുപരനെ രജനീയരിലടിയാനെ സുഖമായി കാത്തകൃപയ്ക്കായ് വജനീയമന്ദിരു നാമത്തിൽ ആനന്ദം സ്തുതി മകത്വം എവിടെല്ലാമേ നിജയിൽ നേരി നടന്നിട്ടുണ്ടോ പരനെ അവയിൽ നന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്കെ കിടകയിൽ വചരിയ സാത്രാനാടുകാരി പരിനൻ അടുകൾ ദൂതഗണത്തെ കവലണച്ച കൃപയാനൽപ്പം ഉറക്കത്തിന്നു സുഖവും കണ്ണൻ നരിയേ നിന്നും കൃപയാൽ ഉറങ്ങാതന്നെ ബലമായി കാത്ത തിരുമേനിക്കും മകത്തും അരുളൻ ഊതിച്ചുയർന്നേത്തിരി ദുരിയാൽ വിളങ്ങിടുമ്പോൾ പരനെ എൻ്റെ അകമേ ബലെ വരുക തിരുകൃപയാൽ അരിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയെ അരിയായി നിന്നെ സ്തുതി പാങ്കുവ അരുളായേശുപരനെ. 107-ാം വയസ്സിലും കുഞ്ഞമ്മച്ചി അനായാസം പാടും, ഹാർമോണിയം വായിക്കും. പണ്ട് തകർത്തു പാടിയിരുന്ന പാട്ടുകൾ ഇന്നും ആവേശം ഒട്ടും ചോരാതെ കുഞ്ഞമ്മച്ചി ആലപിക്കുന്നത് ഏറെ അത്ഭുതത്തോടെ മാത്രമേ കേട്ടിരിക്കാനാവൂ. തേങ്ങാ കച്ചവടത്തിന് പോയ കുഞ്ഞമ്മച്ചിയുടെ അമ്മാച്ചൻ ഒരു സംഗീത അധ്യാപകനെ കണ്ടെത്തിയതോടെയാണ് കുഞ്ഞമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് സംഗീതം കടന്നുവരുന്നത്. അന്ന് കുഞ്ഞമ്മച്ചി 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. തുടർന്നങ്ങോട്ട് ഈ അധ്യാപകന്റെ കീഴിൽ ഏതാണ്ട് 9 വർഷത്തോളം സംഗീതം പഠിച്ചു. പിന്നീട് ദൈവാലയ ഗായക സംഘത്തിലും അനേകം കൺവെൻഷനുകളിലുമെല്ലാം കുഞ്ഞമ്മച്ചി പാടി. ഹാർമോണിയവും സംഗീതവും പഠിക്കാൻ നിരവധി പേർ കുഞ്ഞമ്മച്ചിയുടെ അടുത്ത് എത്തിയിരുന്നു. പല പ്രമുഖരുടെയും മുന്നിൽ പാടാൻ കുഞ്ഞമ്മച്ചിക്ക് അവസരം ലഭിച്ചു. ഞാൻ മലയാളം 3-ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ എൻ്റെ അമ്മയുടെ അല്ലെ ആങ്ങളാ പരവ് പോയി, പരവ് തേങ്ങ ഇറക്കാൻ പോയി. അമ്മാച്ചൻ പൊത്തമ്മാച്ചൻ കല്ലുകളെ ഉദ്ദേശിച്ച് അറിയാമോ? ആ അമ്മാച്ചൻ്റെ നേരെ അല്ലേ പൊത്തമ്മാച്ചൻ. അങ്ങനെ പോയപ്പം നെയ്യാറ്റിക്കരക്കാരൻ ഒരു ഭാഗവത അവിടെ നിൽക്കുന്നത് ആറുമോളി അത് ഇതല്ല അമ്മാച്ചൻ ഇദ്ദേഹത്തിനെ വിളിച്ച് കൈലക്കുഞ്ഞി കൊണ്ടുവന്നു. ഇന്നും കുഞ്ഞമ്മച്ചിക്ക് ബൈബിൾ ഭാഗങ്ങൾ ഹൃദ്യസ്ഥമാണ്. സങ്കീർത്തനം 91 ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കുക കുഞ്ഞമ്മച്ചിയുടെ ശീലമാണ്.
വസിക്കുകയും സത്യസുഖത്തിന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്ത് സങ്കേതവുമോട്ട് ഞാൻ ആശ്രയിക്കില്ല എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് നാശകരമായി മഹാഭാര്യയിൽ മടിവയ്ക്കും. അവൻ തന്നെ തൂവല് കൊണ്ടതെല്ലാം മറിക്കും. നിന്റെ വേണ്ടി ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയാകുന്നു. രാത്രിയിലെ ഭയത്തെയും അവർക്കുന്ന അസ്ത്രത്തെയും ഈട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സുഖാർത്ഥയിൽ നിനക്ക് പേടിപ്പാലില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തോട്ട് 1000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുമാപ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അട്ടില്ലേ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഉദാഹരണത്തോന്നു നിന്നെ ഉപയോഗിക്കുകയില്ല. ഒരു വാതിൽ നിന്റെ കൂടാരത്തിലടക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവർ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽകാലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവർ നിന്നെ കയ്യിൽ വഹിച്ചോളും. സുഖത്തിന്മേലുവാണെങ്കിൽ വേലി തീരവിട്ടും ബാലസുഖത്തെയും പെരുമ്പാമ്പിനെയും നീ മതിച്ചോളിയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനോട് വിളിക്കും. ഞാൻ അവനോട് സുഖത്വപ്പെടുത്തും. ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. ദൈവനെ യോഗ്യമാകും അറിയിക്കുമാർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൊത്തം ഉണ്ടായിരിക്കട്ടെ. പ്രായത്തിൻ്റെതായ ചില ആരോഗ്യ പ്രശ്നങ്ങളും കാഴ്ചയ്ക്ക് മങ്ങലും ഉണ്ടെങ്കിലും കുഞ്ഞമ്മച്ചിക്ക് ഹാർമോണിയം പ്രാണനാണ്. കുഞ്ഞമ്മച്ചിയുടെ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഹാർമോണിയപ്പെട്ടിയുണ്ട്. അതെപ്പോഴും കുഞ്ഞമ്മച്ചിക്ക് കണ്ടുകൊണ്ടിരിക്കണം. 107 വയസ്സിലും ഹാർമോണിയം വായിക്കുന്നത് കുഞ്ഞമ്മച്ചിക്ക് ഒരു ഹരമാണ്. കുഞ്ഞമ്മച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് മകൾ ലില്ലി പറയുന്നത് ഇങ്ങനെയാണ്. അമ്മയ്ക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മൂത്തത് മകനും ഇളയത് ഞാനും. അങ്ങനെ എൻ്റെ അമ്മ 106 വയസ്സ് കഴിഞ്ഞ്. അമ്മയുടെ ചെറുപ്പം മുതലേ സംഗീതം പഠിച്ച് പൂർത്തിയാക്കാൻ ഒത്തില്ല. അമ്മയുടെ അമ്മയ്ക്ക് അസുഖം വന്ന് നെടുങ്ങോല ആശുപത്രിയിൽ പോയപ്പോൾ അമ്മയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. 7ാം ക്ലാസ് വരെ പൂർത്തിയാക്കി അങ്ങ് നിർത്തി. സംഗീതം അതോടുകൂടി പിന്നെ കുറേ പേരൊക്കെ വന്ന് ഗൾഫിലൊക്കെ പോയവരൊക്കെ വന്ന് അമ്മയുടെ അടുത്ത് നിന്നാണ് പിന്നെ പഠിച്ചുകൊണ്ടൊക്കെ പോയത്. ജോർജ് കെടാനിയൽ അച്ഛൻ ഇരുന്നപ്പം അമ്മയായിരുന്നു കായിക സംഘത്തിൻ്റെ ലീഡർ. ആ ക്രിസ്തുവസൻ തിരുമേനിയുടെ മുമ്പിൽ ഇരുന്ന് പാടി പാട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അത് 100ാം ജന്മം 50,000 പേരുടെ അടുത്ത് പുയ്യപ്പള്ളി മർത്തോമ പള്ളി തന്നെത്താൻ പാട്ട് തന്നെത്താൻ എഴുതി. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞാൻ എനിക്ക് ചെറിയൊരു ജോലി വില്യാപ്പീസിലുണ്ടായിരുന്നു. അവിടെ പാട്ട് കേട്ടപ്പോഴേ ഞങ്ങളെല്ലാവരും അമ്മമ്മയുടെ അമ്മ തോ അവിടെ പാടുന്നെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ കാണാം അമ്മ തന്നെത്താൻ അന്ന് പകലിരുന്ന് പാട്ടുണ്ടാക്കി അമ്മ അങ്ങ് പാടി. ഇപ്പൊ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൂടുതൽ വരെ ഇരിക്കാൻ ജീവൻ അത് ആര് ഞങ്ങളൊന്നും തൊടാൻ സമ്മതിക്കാല്ല. അതിങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പെട്ടിയുണ്ട്, അതിനകത്തോട്ട് വെച്ച് അടച്ച് പന്തിരാക്കി. 3 പെട്ടിയുണ്ട്, ചവിട്ട ഹാർമോണി, പിന്നെ കൊച്ചുന്നാളി പഠിച്ചത്, പിന്നെ ഇനി ഒരു വലിയൊരു ഹാർമോണി ഉണ്ട്. അത് അമ്മയ്ക്ക് എടുത്ത് പൊക്കാൻ നോക്കുക. അതിനിപ്പോൾ തക്കാലം ഇത് തലക്കട ഇരിക്കണം. ചിലപ്പം നല്ലതായിട്ട് അങ്ങ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നുള്ള കംപ്ലീറ്റ് അങ്ങ് പാടും. നല്ലതായിട്ട് പാടും സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. അമ്മയ്ക്കേ, അമ്മയ്ക്ക് മൂത്തത് 4 ആങ്ങളമാരാണ്. 3 അന്നേരം ഈ അമ്മയുടെ അപ്പച്ചന് പെങ്കൊച്ചിനെ വേണമെന്നിങ്ങനെ ആഗ്രഹിച്ച് അപ്പോൾ ആരോ പറഞ്ഞു പരുമല പള്ളി കൊണ്ടുവന്ന് പിടിപ്പണം വാങ്ങണമെന്ന്. പിടിപ്പണം വാങ്ങിയാൽ നിനക്ക് പെൺകുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഈ അമ്മയെ പ്രസവിച്ച ഉടനെ പെൺകൊച്ചുണ്ടായപ്പോൾ ഈ അമ്മയെ പ്രസവിച്ച ഉടനെ പരുമല പള്ളിയിൽ പോയി പിടിപ്പണം മാരി. പിടിപ്പണം മാരി ഉണ്ടായ മോളാ ഈ കുഞ്ഞമ്മ, സംഗീതജ്ഞ കുഞ്ഞമ്മ. ആ അതുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ അമ്മയാണ് പറയുന്നത്. ഞാൻ മർത്തോമകാരിയാണെങ്കിലും പരുമല പള്ളിയിൽ കൊണ്ടുപോയി പിടിപ്പണം വാരിയത് കൊണ്ടോ ഞാൻ ഇങ്ങനെ ദീർഘായുസോടെ ഇരിക്കുന്നെന്നാ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അമ്മ 21ാമത്തെ വയസ്സ്. എൻ്റെ 1 വയസ്സ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നു, എനിക്ക് ഓർമ്മയില്ല. പട്ടാളക്കാരനാണ്, ആസാമി വെച്ചാ മരിക്കുന്നത്. അപ്പോൾ മരിക്കാൻ തുടങ്ങിയപ്പം പറഞ്ഞ് കുഞ്ഞമ്മ കുഞ്ഞു വാ എൻ്റെ കൊച്ചുങ്ങളെ വേറൊരാളെ കൊണ്ട് അപ്പാന്ന് വിളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇത് കല്യാണം കഴിക്കാതെ. അമ്മയുടെ ജ്യേഷ്ഠൻ സിംഗപ്പൂരുകാരനായിരുന്നു, ആ ജ്യേഷ്ഠൻ അമ്മയെ കല്യാണം കഴിക്കാൻ വന്നു. അന്നേരം അമ്മയ്ക്ക് അതുകൊണ്ടാണ് ചാത്തന്നു നിന്ന് വരാൻ കാര്യം.
ആ ജ്യേഷ്ഠൻ സിംഗപ്പൂരിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച് കുഞ്ഞും കൊച്ചുങ്ങളെയും നോക്കി ഇവിടെ കഴിയാമെന്ന് പറഞ്ഞപ്പം എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ് അപ്പച്ചനെ അമ്മയുടെ അപ്പച്ചനെ വിളിച്ച് അന്ന് അരവണ്ടിയൊക്കെ ഉണ്ട്, കാറൊന്നുമല്ല. അങ്ങനെ അരവണ്ടിക്കകത്ത് ഞങ്ങൾ കൊച്ചുങ്ങളെ രണ്ടുപേരെയും അമ്മയും കുടിഞ്ഞ് വിളിച്ച് കൊണ്ടുവന്ന് ഇല്ല വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാണ്. അപ്പോൾ എന്നെ മൂത്ത ആങ്ങളയ്ക്ക് ഇപ്പം 70 അപ്പ അപ്പച്ചൻ മരിക്കുന്ന നേരത്തെ 3 വയസ്സ് കഴിഞ്ഞു, എനിക്ക് 1 വയസ്സ്. ഇനി എനിക്ക് കണ്ടു കാണും എനിക്കില്ല, ഓർമ്മയില്ല. പണ്ട് പാട്ടുമായി ബന്ധപ്പെട്ട് കൺവെൻഷനുകൾക്കും മറ്റും പങ്കെടുത്തതുകൊണ്ടും ദൈവാലയവുമായി വളരെ അടുത്തു നിന്നതുകൊണ്ടും ആത്മീയതയിൽ ഏറെ വളർന്ന കുഞ്ഞമ്മച്ചി ഇന്നും അതേ ആത്മീയതയിൽ മുന്നോട്ടു പോകുന്നതായാണ് കാണാൻ സാധിക്കുക. ഈ ആത്മീയത കുഞ്ഞമ്മച്ചിയുടെ സ്വയം പ്രേരിത പ്രാർത്ഥനകളിൽ നിന്ന് വ്യക്തമാണ്. ഇടപെട്ട് ഒരുപാട് നേരം ഇവിടെ നിന്നും സംസാരിച്ച് എടുത്തു ഒക്കെ ചെയ്തു. അവർ ഭവനത്തിൽ പോകുവാൻ തുടങ്ങുന്ന കർത്താവേ, നീ മുൻപും മുൻപോടൊന്നും കാവലായിരിക്കണം. ഇനി ഞങ്ങൾ തങ്ങൾക്ക് എത്തി സംസാരിക്കുകയുള്ളൂ. എൻ്റെ അപ്പച്ചൻ ഞങ്ങളോട് ഇടപെട്ട് നീ കാണുകയും കേൾക്കുകയും നിന്നെ മറന്ന് ജീവിപ്പാൻ ഇടയാക്കി തീർക്കരുതായിരുന്നു പ്രാർത്ഥന. ലോകവും അതിൻ്റെ മൂക്കും ഒഴിഞ്ഞു പോകും, ദൈവത്തം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് അപ്പച്ചൻ്റെ വാർത്തത്തെ ഞങ്ങളെ പഠിപ്പിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. എൻ്റെ മകനെ ആശ്രയിച്ച് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവർക്ക് പഠിപ്പാൻ ബുദ്ധി ഞാനോ മാതൃകാപരമായി അഞ്ചം വരെയും പഠിക്കാൻ തക്കവണ്ണം നേടയാക്കി തീർക്കണം. എനി കുട്ടിയോർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി എൻ്റെ അപ്പച്ചനെ കണ്ടുകൊണ്ട് രായും പോലും ഒന്നുപോലെ സ്തുതിക്കുകയും മനുഷ്യർ പുറമേ നോക്കുന്നു. തിരുമേനി ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ചോദ്യം ചെയ്യുന്നു. ഒരിക്കലും മറന്നു പോകാതെ രാവിലെ മയൂട്ട് എൻ്റെ പൊന്നപ്പെട്ടുന്ന കണ്ടുകൊണ്ട് നീതി കൊടുക്കുന്നതിന് വേണ്ടിട്ട് ഭക്ഷിപ്പാൻ എല്ലാ ഉപകരണങ്ങളും കഴിയുന്നത് പോലെ എൻ്റെ യേശു അത്ര നല്ലതെന്ന് തിരിച്ചറിയുവാനൊക്കെ ആ കുടുംബത്തിന് സഹായിക്കണമേ. ഇനി തങ്ങളി കാണുകയുള്ളൂ, കോട്ടയ്ക്കുള്ളിൽ മറച്ചു കൊള്ളണമേ. ഞങ്ങളുടെ എല്ലാം എല്ലാം ഞങ്ങളുടെ തിരുമേന ഒന്ന് മാത്രമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദിയോട് സ്തോത്രം. എല്ലാ അപ്പച്ചൻ്റെ സന്നിധിയും നിറവേറ്റിക്കൊള്ളട്ടെ. രാജി ഏൽപ്പിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. ദൈവമേ, പുതുപുത്ര പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും പോകുന്ന എൻ്റെ മകൻ്റെ മേലും ആ കുടുംബത്തിന്മേലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യാശയുടെ മേലും അടിയത്തുമുതമേലും പൊണ്ണപ്പച്ചൻ്റെ ദയയും വിശ്വസ്തതയും നോട്ടവും കാഴ്ചയും രായും പകലും ഒന്നുപോലെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. പ്രത്യേകമായി എൻ്റെ മോനെ നിന്നെ ഏൽപ്പിച്ച് വിടുന്ന കർത്താവേ, അടിയാട്ടി ഇനിയും കാണുകയുള്ളൂ, തൃക്കരങ്ങളിൽ കാത്തുകൊള്ളണമേ. എന്നെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് വീണ്ടും സ്തോത്രം. അപ്പം ചാ അടിയാറ്റി നൃത്തത്തെ എൻ്റെ കുഞ്ഞുങ്ങളുടെ യാത്രയിൽ അവരുടെ ജീവിതങ്ങളിൽ അവരുടെ ആവശ്യങ്ങളിൽ ഭവനത്തിൽ അനേക കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് മാതൃകാപരമായി ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടെ മുൻപോട്ട് ജീവിപ്പാനും എല്ലാ വഴികളിലും തുറന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഭവനത്തെ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. അപ്പൻ്റെ കയ്യിൽ വേണ്ടി ഏൽപ്പിച്ച് വിടുകയാണ്. നീ മുൻപും പിൻപുകളും ഉമ്മലും രായും പകലും ഒന്നുപോലെ സൂക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മുളയ്ക്കുമ്പോഴെല്ലോ സമർന്നരന്റെ ജീവിതം പുലകൾ വാടിപ്പൊഴിയും പൂവണ്ണ പോലെ ഓടിപ്പൊന്നിതൽ പോലെ മണ്ണാൽ മനയപ്പെട്ട നല്ലനി മണ്ണായും കുഴിയിൽ ശ്വാസം നിൽക്കുമ്പോൾ ആത്മബോധൻ്റെ വാസം തേടിപ്പോ വേഗം ഒന്നും നൈകൊണ്ടു വന്നില്ല ഒന്നും കൂടാതെ പോകും.
സമ്പാദിച്ചതു പിന്നെ തള്ളണം നമ്പിക്കൂടല്ലേ ലോകം. ആയു ചെൽപതോ വർഷമകലോ ആയതിൻ ഫലം ഖേദം. ആണ്ടായിരം ഒരു ദിവസമായിട്ടേ ആണ്ടവൻ കണക്കാക്കൂ. ഒരിക്കലവനും മരിക്കുന്നയവും ഒരുങ്ങലവരും മരിപ്പാൻ. ദരിദ്രനിയൻ വയസ്സും ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയാണ് വിശുദ്ധ സിസിലി. വിശുദ്ധ സിസിലിയെപ്പോലെ ഈ പൂയപ്പള്ളി ദേശത്തും ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആയിരങ്ങളെ ആത്മീയ അഭിഷേകത്തിലേക്ക് ഉയർത്തുവാൻ ഈ കുഞ്ഞമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഗാനങ്ങളിലൂടെ പല ദേവാലയങ്ങളും കൺവെൻഷൻ സെൻറ്ററുകളും ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ട്. ഷെക്കീന ന്യൂസിനോടൊപ്പം നമുക്കും ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പാട്ടുകളും ഇതേപോലെ അനേകരെ ആത്മാവിൽ ഉണർത്തുവാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ കൊച്ചുപാട്ടുകളും നമുക്ക് കർത്താവിനായി സമർപ്പിക്കുകയും ചെയ്യാം. ക്യാമറമാൻ ബബിൻ തോമസ് പൂയപ്പള്ളിക്കൊപ്പം സജി ആൻ്റണി, ഷെക്കീന നോസ്.